ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കേസിൽ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ വകുപ്പായിരുന്നു വൈദ്യുതി വകുപ്പ്. ആ മന്ത്രിസഭയിൽ തന്നെ CPIM മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് വൈദ്യുതി വകുപ്പിന്റെ ചുമതല MM മണിയെ ഏൽപ്പിക്കുക എന്നതായിരുന്നു. ചുമതല ഏൽക്കുമ്പോൾ വലിയ വിവാദങ്ങൾ ഉയർന്നെങ്കിലും 5 വർഷത്തെ ഭരണത്തിനു ശേഷം മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ കേരളം ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച വകുപ്പായി വൈദ്യുതി വകുപ്പ് മാറി. ആ വകുപ്പിന്റെ കീഴിലുള്ള KCBയിൽ ഇപ്പോൾ നടക്കുന്നത് ആ സ്ഥാപനത്തെയും വകുപ്പിനെയും തകർക്കാനുള്ള നീക്കങ്ങളാണ്. കേരളത്തിൽ എക്കാലത്തും ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള ഒരു വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. മഴക്കാറ് ആകാശത്ത് കണ്ടാൽ തന്നെ കരണ്ട് പോകുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ. മണിക്കൂറുകളോളം ലോഡ് ഷെഡിങ്ങും വൈദ്യുതി മുടക്കവും കേരളത്തിലെ പതിവ് സംഭവങ്ങളായിരുന്നു. എന്നാൽ 2016 അധികാരത്തിലെത്തിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണ് ഈ ആക്ഷേപങ്ങളൊക്കെ മാറി വകുപ്പ് ഏറ്റവും മികച്ച വകുപ്പുകളിലൊന്നായി മാറിയത്. 22 നവംബർ 2016 വകുപ്പിന്റെ ചുമതല CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MM മണി ഏറ്റെടുത്തു. MM മണിക്ക് വകുപ്പ് നൽകുന്നതിൽ വലിയ പ്രതിഷേധവും അദ്ദേഹത്തിന്റെ നിറം, വിദ്യാഭ്യാസം എന്നിവ ചൂണ്ടിക്കാട്ടിയും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ 2021 മെയ് 3 MM മണി വകുപ്പിന്റെ ചുമതല ഒഴിയുമ്പോൾ നിരവധിയായ ചരിത്ര നേട്ടങ്ങൾക്ക് KCBയും വൈദ്യുതി വകുപ്പും അർഹമായി. അതുമാത്രമല്ല, കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ജനപ്രീതിയുള്ള വകുപ്പായി വൈദ്യുതി വകുപ്പ് മാറി. കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കുന്നത് 2017 മെയ് മാസത്തിലാണ്. ഇടമലകുടിയിൽ വെളിച്ചമെത്തുന്നതും ചരിത്രത്തിലാദ്യമായി കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി നൽകുന്നതും മണിയാശാൻ വകുപ്പ് ഭരിക്കുന്ന കാലത്താണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ, ഫിലമെന്റ് രഹിത കേരളം തുടങ്ങി നിരവധി പദ്ധതികളും അനുബന്ധമായി KCB നടപ്പാക്കി. ജനങ്ങൾക്ക് വകുപ്പിലും വകുപ്പിന് മന്ത്രിയിലും വിശ്വാസമുണ്ടായി. തൊഴിലാളികൾക്ക് തന്റെ ജീവിതമാണ് KCB എന്ന ബോധം വന്നു. 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത് വിവിധ മാറ്റങ്ങളോടെയാണ്. 1ാം സർക്കാരിൽ പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരൊന്നും 2ാം സർക്കാരിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പല വകുപ്പുകളും ഘടകകക്ഷികൾക്ക് നൽകുകയും ചെയ്തു. അക്കൂട്ടത്തിലാണ് മുന്നണിയിൽ ഏറെ കാലമായി ഉറച്ചു നിൽക്കുന്ന ജനതാദൾ സെക്കുലർ നേതാവും ചിറ്റൂർ MLA യുമായ K. കൃഷ്ണൻകുട്ടിക്ക് വകുപ്പ് നൽകാൻ തീരുമാനമാകുന്നത്. പുതിയ മന്ത്രിക്ക് പഴയ മന്ത്രിയുടെ അതേ പ്രവർത്തനശൈലി വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. അത് ശരിയുമല്ല. എങ്കിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് കുത്തഴിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും തമ്മിൽ കടുത്ത ചേരിപ്പോരാണ്. വൈദ്യുതി വാഹന ഇടപാടിലും വൈദ്യുതി വാങ്ങുന്നതിലും ഉൾപ്പെടെ ബോർഡ് ചെയർമാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത് വന്നു. സംഘടനാ പ്രസിഡന്റ് MG സുരേഷ് കുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ബോർഡ് 17,400 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഫാൾട്ട് പാസ് ഡിക്റ്റേറ്ററുകൾ 1.8 ലക്ഷം രൂപ നൽകി 20,000 എണ്ണം പുറമേ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. സംഘടനയുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1,200 വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം 65 കുറക്കേണ്ടി വന്നു. ചെയർമാന്റെ ഡ്രൈവറുടെ പേരിൽ മാർച്ച് 16 ഒരു ടാറ്റ ഹാരിയർ കാർ രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ചും അന്വേഷിക്കണമെന്നതുൾപ്പെടെയാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. മന്ത്രിക്കെതിരെ CITU രംഗത്ത് വന്നു. വകുപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇട്ടിട്ട് പോകണമെന്നാണ് CITU സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. വകുപ്പിൽ ഇപ്പോൾ ചെയർമാൻ ഭരണമാണെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി കൂടിയായ ജാസ്മിൻ എന്ന ഉദ്യോഗസ്ഥയെക്കുറിച്ച് മോശമായ പരാമർശം നടത്തിയത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും CITU ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. ഓഫീസർമാരുടെ പ്രശ്നം തുടങ്ങിയതിന് പിന്നാലെ പുതിയ വിവാദങ്ങൾ ഉടലെടുക്കുന്ന KCBയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. വകുപ്പ് ആര് ഭരിച്ചാലും ആര് ആർക്ക് മുകളിലായാലും ആയില്ലെങ്കിലും ജനങ്ങൾക്കാവശ്യം കൃത്യസമയത്ത് സേവനങ്ങൾ ലഭ്യമാകുക എന്നതാണ്. ഓഫീസർമാരുടെ സംഘടനയും ചെയർമാനും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടണം. ജീവനക്കാരുടെ അവകാശങ്ങളും കമ്പനിയുടെ നിയമവും പാലിക്കപ്പെടണം. ആത്യന്തികമായി ജനസേവനമാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവർ ജനങ്ങളിൽ നിന്ന് അകലുകയും അവരുടെ അവകാശങ്ങളെ ഹനിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ഓർത്താൽ നന്നായി.